പ്രിയമുള്ള കുട്ടികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 11-ാമത്തെയും 12-ാമത്തെയും ചാപ്റ്ററുകളാണ്. തെർമോഡൈനാമിക്സിൽ അതുമായി ബന്ധപ്പെട്ട് 3 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1-ാമത്തേത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അത് 11-ാമത്തെ ചാപ്റ്ററും. തെർമോഡൈനാമിക്സ് എന്ന ഒരു ചാപ്റ്റർ, അത് 12-ാമത്തെ ചാപ്റ്ററും. കൈനറ്റിക് തിയറി എന്ന ഒരു ചെറിയ ചാപ്റ്റർ. ഇങ്ങനെ 3 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററും തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററും, അത് രണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോട്ട്സ് രണ്ടും വേറെ വേറെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരൊറ്റ ചാപ്റ്ററായിട്ടാണ് എന്ത് ചെയ്യാം, ഇത് എടുക്കുന്നത്. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലെ, മാറ്ററിൻ്റെ തെർമലായിട്ടുള്ള പ്രോപ്പർട്ടീസ്. തെർമൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ചൂടുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് വരുന്നത്. തെർമ അല്ലെങ്കിൽ ഹീറ്റുമായിട്ട് ബന്ധമുള്ള വാക്കാണ് എന്ത്, തെർമോ എന്ന വാക്ക്. തെർമോഡൈനാമിക്സ് ഹീറ്റ് അല്ലെങ്കിൽ ചൂട് വസ്തുക്കളിൽ കടക്കുമ്പോൾ, വസ്തുക്കൾ ചൂടാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു, അതിന് ഫിസിക്കലായിട്ട് എന്തെല്ലാം ചേഞ്ചസ് വരുന്നു, അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതേപോലെ തെർമോഡൈനാമിക്സ് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കും. അപ്പോൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത് ഹീറ്റ് ഉണ്ടാകുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വസ്തുവിൻ്റെ തന്മാത്ര ലെവലിൽ, അതായത് അതിൻ്റെ മോളിക്കുലർ ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് കെമിസ്ട്രിയിൽ പഠിക്കുക. പക്ഷെ ഫിസിക്സിൽ നമ്മൾ അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള, ഫിസിക്കൽ മീൻസ് നമുക്ക് പുറമേക്ക് കാണുന്ന അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ തൊടാൻ കഴിയുന്ന തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിസിക്സിൽ തെർമോഡൈനാമിക്സ് പഠിക്കുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഹീറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഹീറ്റ് എന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. എനർജിയുടെ ഒരു ഫോർമാറ്റാണ് എന്ത്, ചൂട് എന്നത്. അപ്പോൾ ചൂടിനെ അളക്കാനുള്ള മെഷർമെൻ്റ് ആണ് ടെമ്പറേച്ചർ, ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ഇപ്പം ടെമ്പറേച്ചർ എന്നും അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഊഷ്മാവ് എന്നൊക്കെ പറയുന്നത് അല്ലേ, ടെമ്പറേച്ചർ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഉപയോഗത്തിൽ നമുക്കറിയാം. ഇപ്പം ടെമ്പറേച്ചർ എന്നത് ഹീറ്റിൻ്റെ മെഷർമെൻ്റാണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, ഒരു വസ്തു ചൂടാകുന്നതിൻ്റെ ഡിഗ്രിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ടെമ്പറേച്ചറിൽ തണുപ്പും ഉണ്ട് ചൂടും ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് മാത്രമാണ്. പക്ഷെ ടെമ്പറേച്ചറോ, ടെമ്പറേച്ചർ എന്നതിൽ എന്തുണ്ട്, ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട്. ചൂടും വരും തണുപ്പും വരും അല്ലേ. അപ്പൊ ടെമ്പറേച്ചർ എന്നത് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഡിഗ്രി കുറയും തോറും, ടെമ്പറേച്ചർ ഡിഗ്രി അല്ലെങ്കിൽ ഹീറ്റിന്റെ ഡിഗ്രി അത് കുറയും തോറും തണുപ്പായിട്ടും കൂടും തോറും ചൂടായിട്ടുമാണ് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പൊ ടെമ്പറേച്ചർ എന്നത് ഹീറ്റിനെ മെഷർ ചെയ്യാനുള്ള ഒരു മെഷർമെന്റാണ്. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഒരിക്കലും മറക്കരുത്. വാട്ട് ഈസ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ടെമ്പറേച്ചർ കൂടുന്തോറും നമുക്കറിയാം അല്ലേ, 100 ഡിഗ്രി. ഡിഗ്രിയിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് എന്ന ഒരു മെഷർമെന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ കണക്കാക്കുന്നത്. ഇതിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ, 100 ഡിഗ്രി സെൽഷ്യസ് ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാട്ടർ അല്ലെ, വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ ആണ് എന്ത്, 100 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഐസാണ്, വെള്ളം ഐസായി മാറുന്ന ടെമ്പറേച്ചർ. അപ്പൊ നമുക്കറിയാം വെള്ളം, തിളച്ച വെള്ളത്തിന് ഉണ്ടാകുന്നത് എന്താണ്, തിളച്ച വെള്ളത്തിന് ചൂടാണ് ഉണ്ടാവുക, ഐസിനോ ഐസിന് തണുപ്പാണ് ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടിനെയും നമ്മൾ ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ചൂടിനെയും തണുപ്പിനെയും ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു, മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഈ ടെമ്പറേച്ചർ എന്ന ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് നമ്മൾ 1-ാമത്തെ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ, കെൽവിൻ എന്നതാണ് എന്ത്,
ടെമ്പറേച്ചറിൻ്റെ എസ് ഐ യൂണിറ്റ്. സാധാരണ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഒരു വലിയ മെഷർമെൻ്റാണ്. വളരെ ചെറിയ ടെമ്പറേച്ചറിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ പറയുന്നതിനേക്കാൾ എളുപ്പം കെൽവിൻ എന്ന മെഷർമെൻറ്റിൽ പറയാം. അപ്പോൾ കെൽവിൻ എന്ന മെഷർമെൻറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിൽ 273 പോയിന്റിൻ്റെ വ്യത്യാസമാണുള്ളത്. അതായത് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 273 പ്ലസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 274 കെൽവിനാണ്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിനെ 274 കെൽവിൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അപ്പോൾ കെൽവിൻ അത് കെ എന്ന ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ 2 യൂണിറ്റുകൾ, ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, ഒന്ന് കെൽവിൻ, മറ്റൊന്നു കൂടിയുണ്ട്, അത് ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് എന്ന ഒരു മെഷർമെൻറ്റിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ ടെമ്പറേച്ചറിനെ നമുക്ക് 3 യൂണിറ്റുകളിലായിട്ട് മെഷർ ചെയ്യാം. ഇത് സാധാരണ ലോകത്തുള്ള 3 മെഷർമെൻ്റാണ്. കെൽവിൻ എന്ന മെഷർമെൻറ്റ് എസ് ഐ യൂണിറ്റാണ്, ലോകം മൊത്തം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എസ് ഐ യൂണിറ്റാണ് കെൽവിൻ എന്നത്. ഡിഗ്രി സെൽഷ്യസ് എന്നത് നോർമലായിട്ട് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന മെഷർമെൻ്റാണ് ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന, അമേരിക്ക യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ് എന്ത്, ഫാരൻഹീറ്റ്. അപ്പോൾ ഈ 3 നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫോർമുല നമുക്ക് ഇതിലുണ്ട്, അതായത് ഡിഗ്രി സെൽഷ്യസിനെ സി എന്ന് വിളിക്കുകയാണെങ്കിൽ സി ബൈ ഹൺഡ്രഡ് ഈക്വൽ ടു 273 കെ മൈനസ് 273 ബൈ 100 ഈക്വൽ ടു F-32 by 180. ഈ ഒരു ഇക്വേഷൻ, ഇത് ഇതിൽ സി എന്നത് ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുന്നു, കെ എന്നത് കെൽവിനെ സൂചിപ്പിക്കുന്നു, എഫ് എന്നത് ഫാരൻഹീറ്റിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ C by 100 equal to K minus 273 by 100. ഇത് ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ കെൽവിനും തമ്മിലുള്ള ആ ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് 50 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര കെൽവിനാണ് എന്ന് നമുക്ക് എങ്ങനെ കണക്കുകൂട്ടാം, അത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ C by 100 അല്ലേ, നമ്മുടെ ഇക്വേഷൻ എന്താ, C by 100 equal to K minus 273 by 100 ആണ്. രണ്ട് ഭാഗത്തും എന്താണ്, ഡിനോമിനേറ്ററിൽ 100 ആണ്, അതുകൊണ്ട് ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് എങ്ങനെ എഴുതാം, C equal to K minus 273 എന്ന് എഴുതാം. നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അല്ലേ, എന്താണ് തന്നിട്ടുള്ളത്, ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്, 50 ആണ്. അപ്പോൾ ഈ സിക്ക് പകരം എത്ര എഴുതാം, 50 എഴുതാം. 50 equal to K minus 273. ഓക്കെ, അപ്പോൾ കെ എത്ര ആയിരിക്കും, അതായത് ഒരു വാല്യൂവിൽ നിന്ന് 273 കുറച്ചപ്പോൾ 50 കിട്ടി. അപ്പോൾ കെ എത്ര ആയിരിക്കും അല്ലേ, കെ എത്രയാണ്, 50 plus 273 equal to 323 കെൽവിൻ. ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് നമുക്ക് ഡിഗ്രി ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഇക്വേഷൻ ആണ് C by 100 equal to K minus 273 by 100 equal to F minus 32 by 180. ഇനി നേരെ തിരിച്ച് 50 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻസ് എഴുതേണ്ടത്, സിയും എഫും തമ്മിലുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. എന്താണ് സിയും എഫും തമ്മിലുള്ള ഇക്വേഷൻ, ആ C by 100 equal to F minus 32 by 180 ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ 50 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് ചേഞ്ച് ചെയ്യുക.
ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സിക്ക് പകരം എന്ത് ചെയ്യാം, 50 കൊടുക്കുക അല്ലേ. സിക്ക് പകരം 50 കൊടുത്ത് എത്രയായി, 50/100 ആയി. 50/100 ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡ് ബൈ 180. ഇങ്ങനെ ആവും ഇക്വേഷൻ. ഇനി ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും അല്ലെ, 50 × 180 ഈക്വൽ ടു, ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. 50 × 180 ഈക്വൽ ടു 100 × എഫ് മൈനസ് 32. ദാറ്റ്സ് ഈക്വൽ ടു 50 × 180 അല്ലേ. 50 × 180 ഇത്ര, 100 × 180 ആകുമ്പോൾ 18,000. അപ്പോൾ 50 × 180 ആകുമ്പോൾ 9,000 ഈക്വൽ ടു 100 × F മൈനസ് 100 × −32 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പോൾ 900 ഈക്വൽ ടു 100F − 3,200 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എഫ് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. 100F ൽ നിന്ന് 3,200 കുറച്ചപ്പോൾ 9,000 കിട്ടി. അപ്പൊ 100F ഈക്വൽ ടു എന്താവും, 100F ഈക്വൽ ടു 100F ൽ നിന്ന് 3,200 കുറച്ചപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ 9,000 × 9,000 + 3,200 സോറി സെക്കൻഡ് ഈക്വൽ ടു 100F. ഇങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റ് കിട്ടും. 9,000 ദാറ്റ്സ് ഈക്വൽ ടു 12,200 ഈക്വൽ ടു 100F. ദെർഫോർ എഫ് ഈക്വൽ ടു അല്ലേ, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മതി, എത്രയാണ്, 122 ഫാരൻഹീറ്റ്. കണ്ടോ, നിങ്ങൾ ഈ രണ്ട് എക്സാമ്പിൾ നോക്കൂ. 50 °C ഈക്വൽ ടു 323 കെൽവിൻ. അപ്പോൾ 50 °C എന്ന് പറയുന്നത് 323 കെൽവിനും, അതുപോലെ തന്നെ 50 °C എന്ന് പറയുന്നത് 122 ഫാരൻഹീറ്റും ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. അതായത് ഓരോന്നിനെയും എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 0 °C ആണെങ്കിൽ, 0 °C ആണെങ്കിൽ അത് എത്രയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ആ +273 ആണ്. 0 °C എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് തെർമോഡൈനാമിക്സിൽ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ടെമ്പറേച്ചർ കൺവേർഷൻ ഫോർമുല. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യുന്ന ഫോർമുലയാണ്. ദറ്റ് ഈസ് C/100 ഈക്വൽ ടു K − 273/100 ഈക്വൽ ടു F − 32 ÷ 180. F − 32 ÷ 180. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. ഒരു തവണ കൂടി, C/100 = K − 273/100 ഈക്വൽ ടു F − 32 ÷ 180. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.